Hello, welcome back to our channel Tips for You A to Z. ഇന്നത്തെ വീഡിയോയിൽ ചെയ്തു കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ നിറം ഇരട്ടിപ്പിക്കാനായിട്ടുള്ള ഒരു നാച്ചുറൽ പാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നിറം ഇരട്ടിപ്പിക്കാനായിട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനായിട്ട്, റിങ്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട്, ഡെഡ് സ്കിൻ പിഗ്മെൻറ്റേഷൻ ഡിസ്കളറേഷനൊക്കെ മാറി നല്ല തിളക്കം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ പാക്കാണ് പറയാൻ പോകുന്നത്. ഇത് ആഴ്ചയിൽ 3 വട്ടമെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചേഞ്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ആഴ്ചയിൽ 3 വട്ടം ഇട്ടതിന് ശേഷം ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം മാറ്റം നമ്മളുടെ പഴയ ഫേസും ഇത് ചെയ്തതിന് ശേഷം ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും നല്ലൊരു സൂപ്പർ പാക്കാണ്. തീർച്ചയായിട്ടും നിറം കൂടാനായിട്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ട, കൂടുതലും ഇന്ന് ആ ബെല്ലൈക്കൺ അതിൻ്റെ ഒപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ ആണ് പുതിയതായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന മുടി കൊഴിച്ചിൽ മാറാനായിട്ടുള്ള ഹെയർ ഓയിൽ, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഗ്രേ ഹെയർ മാറാൻ, ഡാൻഡ്രഫ് മാറാനായിട്ട്, മുടി നന്നായി വളരാനായിട്ട്, റീഗ്രോത്ത് ഉണ്ടാവും, കൊഴിഞ്ഞു പോയെടുത്ത് മുടി വളരാനായിട്ട്, നെറ്റ് കെയറിൽ മാറാനൊക്കെ ആയിട്ട് ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെൽ. അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന നിറവ്യത്യാസം മാറ്റാനായിട്ട്, അൺവാണ്ടഡ് ഹെയർ പോകാനായിട്ട്, ബ്ലാക്ക് മാർക്കൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്, നിറം കൂടാനായിട്ട് സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, ജെൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, ഇത് ഷോപ്പിൽ ഓൺലൈനിലൊന്നും അവൈലബിൾ അല്ല, നമ്മൾ വാട്സപ്പ് വഴി സെയിൽ ചെയ്യുന്നതാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് അയക്കുക, പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്കിന്നിന്റെ നിറം കൂടാനായിട്ട്, ഗ്ലോ കൂടാനായിട്ട്, അതുപോലെ പിഗ്മെന്റേഷൻ, സൺടൻ, ഡിസ്കളറേഷൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പാക്ക് തയ്യാറാക്കാൻ പോകുമ്പോൾ അതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റും മെയിൻ ഇൻഗ്രീഡിയൻറ്റും എന്ന് പറയുന്നത് ഫെനുഗ്രീക്ക് ആണ്, അതായത് ഉലുവ. ഉലുവ നമ്മൾ മെയിനായിട്ട് ഹെയർ പാക്കുകൾക്കാണ് എടുക്കാറുള്ളത്. പക്ഷേ ഹെയർ പാക്കുകൾക്ക് നമ്മൾ ഉലുവ എടുക്കുമ്പോൾ എത്രത്തോളം ഗുണം നമ്മളുടെ ഹെയറിന് കിട്ടുന്നു, അതുപോലെ തന്നെയാണ് ഉലുവ പാക്ക് നമ്മൾ സ്കിന്നിൽ ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഫെനുഗ്രീക്ക് സ്കിൻ പാക്കായിട്ട് ചെയ്യുമ്പോൾ. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട്, റിങ്കിൾസ് പോകാനായിട്ട്, ഡ്രൈനെസ് പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ സ്കിൻ പാക്ക്. പാക്കിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ തലേദിവസം കുതിർത്തി വയ്ക്കണം. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അരിപ്പൊടി വെച്ചിട്ട് സ്കിൻ പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക്, സൺ ടാൻ, ഇതെല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ സ്കിന്നിന് നല്ല നിറം കൂട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അരിപ്പൊടി. അരിപ്പൊടി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് അല്പം കസ്തൂരിമഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരിമഞ്ഞളിൻ്റെയോ പച്ചമഞ്ഞളിൻ്റെയോ പൗഡർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2-3 നുള്ളായിട്ടാണ് വേണ്ടത്. ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ വീട്ടിലുള്ള അലോവേര ജെല്ലാണ് വേണ്ടത്. അതായത് ഇതേപോലെ ചെറിയൊരു പീസ് അലോവേര തണ്ടി എന്നുള്ള ജെല്ലാണ് നമുക്ക് എടുക്കേണ്ടത്. അലോവേര ജെല്ലെടുക്കുമ്പോൾ അടിവശത്തുള്ള യെല്ലോ കളറിലുള്ള പശ മാറ്റിയതിന് ശേഷം വേണം ജെല്ലെടുക്കാനായിട്ട്. അലോവേരയുടെ ലീഫ് നടുമുറിച്ചതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ല് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ അലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കറുത്ത പാടുകളെല്ലാം മാറാനായിട്ട്, അൺവാണ്ടഡ് ഹെയർ പോകാനായിട്ട്, നല്ല തിളക്കം കിട്ടാനായിട്ട്, നിറം കൂടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേര ജെല്ല് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ചെയ്യുന്നത്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഫെനുഗ്രീക്ക്, കസ്തൂരിമഞ്ഞൾ, അരിപ്പൊടി, അലോവേര ജെല്ല്. ഈ 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് പോലെ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല യെല്ലോ കളറ് പാക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, കണ്ടോ. ഇത് നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം, മേക്കപ്പ് എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു കോട്ട് ഞാൻ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 to 15 മിനിറ്റ്സോളം സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി ഡ്രൈ ആകുമ്പോൾ, അതായത് ഒരു 1/2 മണിക്കൂർ
മണിക്കൂർ കഴിയുമ്പോൾ നല്ല ഡ്രൈ ആവും. ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകി കളയാം. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റായി നല്ല ഗ്ലോ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് ഈ ഒരു പാക്ക് എടുക്കുന്നതിന് മുൻപായിട്ട്, അതായത് പാക്ക് നമ്മൾ ചെയ്യൂലേ അതിന് തൊട്ട് മുന്നായിട്ടൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. നന്നായിട്ട് പാക്ക് ഇട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോയും കൂടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇങ്ങനെയുള്ള സൂപ്പർ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട്, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്നെ അറിയിക്കാനായിട്ട് വേഗം തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സന്തോഷിക്കൂ. ബൈ.